എല്ലാവർക്കും ബോട്ടണി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് വൺ ബയോളജിയുടെ സുവോളജി പാർട്ടിലെ ഫൈനൽ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യും, ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളുടെയും ക്യാപ്സ്യൂൾ നോട്ടിൻ്റെയും മറ്റും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ സഹിതം ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷനും കൂടെ മറക്കാതെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നേരെ നോക്കിയില്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക, ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അത് നിങ്ങൾക്ക് ഇത്തിരി കൂടെ നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ബ്ലഡ് ട്രാൻസ്പോർട്ട് ഒ ടു ഫ്രം ലങ്സ് ടു ടിഷ്യൂസ് ബൈ വേരിയസ് മീൻസ്. അതായത് ബ്ലഡ് നമ്മുടെ ഒ ടു ലങ്സിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ബ്ലഡ് വഴി പല രീതിയിൽ പോകും. ഏത് ഫോമിലാണ് 97% ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? അതായത് രക്തത്തിലൂടെ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന പല രീതിയിലാണ്. 97% സംവഹനം ഏത് മാർഗത്തിലൂടെയാണ് നടക്കുന്നതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഏത് രീതിയിലാണ്? ഓക്സി ഹീമോഗ്ലോബിൻ, നമ്മുടെ ഹീമോഗ്ലോബിനുമായി അറ്റാച്ച് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ് 97% ട്രാൻസ്പോർട്ടും നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ സ്ട്രക്ചറുമായിട്ട് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബേസ് ചെയ്തിന്. അപ്പം ഞാനിനി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഫോക്കസ് ഏരിയ പറഞ്ഞ ഓരോ ഹെഡിങ്ങിൻ്റെ അടിയിൽ എന്തെങ്കിലും ഫിഗറുകളുണ്ടെങ്കിൽ ആ ഒരു പിക്ചേഴ്സോ അല്ലെങ്കിൽ ഇല്യൂസ്ട്രേഷൻസോ ഉണ്ടെങ്കിൽ അത് നോക്കി വെച്ചിട്ട് പോവുക. ആ ഇല്യൂസ്ട്രേഷൻ അതുപോലെ എടുത്തു വെച്ചിട്ട് പാർട്സിൽ അടയാളപ്പെടുത്താനോ ഇത് എന്ത് ഇല്യൂസ്ട്രേഷനാണെന്നോ അതുപോലെ ചോദിക്കാറുണ്ട്. നമ്മളത് നോക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ സൗണ്ട് ബോക്സ് അഥവാ മനുഷ്യ ശരീരത്തിലെ ശബ്ദപേടകം ഏതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ട്രക്കിയ, ഓപ്ഷൻ ബി ലാരിങ്സ്, ഓപ്ഷൻ സി സിറിങ്സ് ആൻഡ് ഓപ്ഷൻ ഡി ബ്രോങ്ക്. ഏതാണ് ഉത്തരം? ലാരിങ്സ് ആണ്. എന്താണ് ഹ്യൂമൻ ബോഡിയിലെ സൗണ്ട് ബോക്സ്? എന്താണ്? ലാരിങ്സ് ആണ്. ഇനി അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ രണ്ട് ടേമും ഡിഫൈൻ ചെയ്യുക. രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഓരോ ടേം ഡിഫൈൻ ചെയ്തതിന് ഓരോ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തത് ടൈഡൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം? ടൈഡൽ വോളിയം എന്താണ്? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. എന്താണ് ടൈഡൽ വോളിയം? ഒരു നോർമൽ റെസ്പിറേഷൻ സമയത്ത് എത്രത്തോളം എയർ നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നു അഥവാ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നു, ഇതിനെയാണ് എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി ആർ വി അഥവാ റെസിഡ്യൽ വോളിയം എന്താണ്? വോളിയം ഓഫ് എയർ നമ്മുടെ ഒരു നമ്മളൊരു ഫോഴ്സിബിളായിട്ട് ഒരു ഫുൾ ഒരു സെറ്റിൽ എയർ ഫുള്ള് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ നമ്മുടെ മാക്സിമം പ്രഷറിൽ എയർ പുറത്തേക്ക് കളഞ്ഞിട്ടും എത്രത്തോളം എയർ നമ്മുടെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്? റെസിഡ്യൽ വോളിയം അഥവാ RV എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എംഫൈസിമയും നമ്മുടെ ഡിസോർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഈ അനിമൽ ഫിസിയോളജി ചാപ്റ്റർ നമ്മുടെ ഡൈജഷൻ തൊട്ട് അവസാനമുള്ള കെമിക്കൽ കോണ്ടേഷൻ ഇൻ്റഗ്രേഷൻ വരെ ഡിസോർഡറുകൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഡിസോർഡറുകളെല്ലാം പഠിച്ചു വെക്കുക. ഒരു സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആയിട്ടോ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം, എംഫൈസിമ ആൻഡ് ആസ്മ ആർ ടു ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ രണ്ട് ഡിസോർഡറുകളാണ് എംഫൈസിമയും ആസ്മയും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം, ഇവയെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന് ഈ രണ്ട് ഡിസോർഡേഴ്സിനെ ഡിഫൈൻ ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, ആസ്മ എന്താണ്? ആസ്മ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നതിനുള്ള ഡിഫിക്കൽട്ടിയാണ് ആസ്മ എന്ന് പറയുന്നത്. ഇതൊരു കാരണമാവുന്നത് ബ്രോങ്കയും ബ്രോങ്കിയോൾസിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും, അതായത് വീങ്ങി ചുമന്ന് വീർത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും? എയറിന് പോകാനുള്ള സ്പേസിൻ്റെ ആ ഓൾറെഡി നേർത്ത ഫൈൻ ട്യൂബിൽ ഈ ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വന്ന് ചുമന്ന് തടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു വരും. അപ്പോൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആവും. അങ്ങനെ ഉണ്ടെന്നാൽ ഒരു ഡിഫിക്കൽട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനാണ് ആസ്മ എന്ന് പറയുന്നത്. എംഫൈസിമ എന്താണെന്ന് ഒരു ക്രോണിക് ഡിസോർഡറാണ്, ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. അതിലെന്താ സംഭവിക്കുന്നത്? അൽവിയോള, അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള അൽവിയോളെ സാക്കുകൾ ഡാമേജ് ആയി പോവുകയാണ്.
അപ്പോൾ സംഭവിക്കുന്ന റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറഞ്ഞു പോകണം. അങ്ങനെ ഉണ്ടാവുന്ന ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംഫൈസിമ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഏത് ഗ്രാഫാണെന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ട് ആണ് ഇത്, ഈ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം. ചോദ്യം ഇതൊക്കെയാണ്: ഏതാണ് ഈ ഗ്രാഫ്, ഈ ഗ്രാഫിനെ, ഈ ഗ്രാഫിൻ്റെ സിഗ്മോയിഡ് പാറ്റേണ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ അല്ലെങ്കിൽ ഈ ഗ്രാഫിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. ഈ ഗ്രാഫ് ഓക്സിജൻ ഈ ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ്. ഈ ഗ്രാഫിൻ്റെ ഒരു ഈ ഗ്രാഫ് എങ്ങനെ വരണം എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഓക്സിജൻ്റെ PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ, PCO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ, പിന്നെ H+ കോൺസെൻട്രേഷൻ, H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഫാക്ടറുകളാണ് ഈ ഒരു ഗ്രാഫിനെ അല്ലെങ്കിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ സിഗ്മോയിഡ് ഗ്രാഫിനെ ഡിറ്റർമിൻ ചെയ്തത്. എങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ പ്ലോട്ട് വരണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: PO2, PCO2, H+ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതും നമുക്ക് നോർമലായിട്ട് നമ്മൾ ചെറുതിലേ പഠിച്ചു വരുന്ന നമ്മൾ അതായത് 10-ാം ക്ലാസ്സിലും മറ്റുമൊക്കെ പഠിച്ചു വരുന്ന ബേസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും മറ്റു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയും പോലെ തന്നെ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽബട്ടണും കൂടെ എനേബിൾ ചെയ്യും. ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും, അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യും. ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എഡ്യൂക്കേഷണലായിട്ടുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.